കൊടിയത്തൂർ ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച തൂക്കുപാലം അപകടാവസ്ഥയിൽ. പുതിയോട്ടിൽ കടവിൽ നിർമ്മിച്ച തൂക്കുപാലമാണ് അപകടാവസ്ഥയിലായത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വെസ്റ്റ് കൊടിയത്തൂരിനെയും ചാത്തമംഗലം പഞ്ചായത്തിലെ പാഴൂരിനെയും ബന്ധിപ്പിച്ച് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ പുതിയോട്ടിൽ കടവിൽ നിർമ്മിച്ച തൂക്കുപാലമാണ് അപകടാവസ്ഥയിലായത്. ദിനേന നിരവധി വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന പാലത്തിന്റെ ഇരുമ്പ് ഷീറ്റ് തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. ബസ് സർവീസ് ഇല്ലാത്ത വെസ്റ്റ് കൊടിയത്തൂർ പ്രദേശത്തെ യാത്രക്കാർ ബസ് കയറാനായി ആശ്രയിക്കുന്നത് ഈ പാലം കടന്ന് പാഴൂരിലെത്തിയാണ്. പാലത്തിന്റെ ഇരുമ്പ് ഷീറ്റ് പലയിടങ്ങളിലായി തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ്. കാര്യമായ യാത്രാ സൗകര്യമില്ലാതിരുന്ന ഈ പ്രദേശത്ത് നിരവധി കാലത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് തൂക്കുപാലം അനുവദിച്ചിരുന്നത്. 2015 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പാലം നാടിന് സമർപ്പിച്ചത്. കോൺക്രീറ്റ് പാലമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും തൂക്കുപാലമാണ് അനുവദിച്ചത്. 2018 2019 മഹാപ്രളയത്തിൽ തൂക്കുപാലം തകർന്ന് അപകടാവസ്ഥയിലായിരുന്നു. പ്രളയസമയത്ത് ഇരുവഴിഞ്ഞിപ്പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്ക് മൂലം പാലത്തിന് സ്ഥാനചലനം സംഭവിക്കുകയും യാത്ര തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. 2018 അറ്റകുറ്റപ്പണി നടത്തിയ പാലം 2019 വീണ്ടും തകർന്നു. പിന്നീട് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ 2019 ഓഗസ്റ്റിലാണ് അവസാനമായി നവീകരണ പ്രവൃത്തി നടന്നത്. ഇതിനിടെ ഇടവഴിക്കടവ് പാലത്തിനും പുതിയോട്ടിൽ കടവ് പാലത്തിനും ഇടയിലുള്ള 1 കിലോമീറ്റർ ദൂരത്തിൽ 30 സ്ഥലങ്ങളിൽ പുഴതീരം ഇടിഞ്ഞതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുതിയോട്ടിൽ കടവ് പാലത്തിന്റെ സുരക്ഷയ്ക്കായി വലിച്ചുകെട്ടിയ കമ്പിയുടെ തറയോട് ചേർന്ന ഭാഗവും വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. ഗതാഗത പ്രശ്നം രൂക്ഷമായി തുടരുന്ന വെസ്റ്റ് കൊടിയത്തൂർ പ്രദേശത്തെ സമഗ്ര വികസനത്തിന് തൂക്കുപാലത്തിന് പകരം കോൺക്രീറ്റ് പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ രാജേഷ് കാരമൂലിക്കൊപ്പം സി ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.